Hello guys, welcome to Christian Times. So, in this video, we will talk about Blue Beetle movie ending explanation, post-credit scene breakdown. We will talk about spoiler alert. We will talk the video. Actually, your Blue Beetle movie, I am saying, average feel and kitty the Pangar is best movie. I don't think it's only a Pasha Kulam. One time watchable Padawaita Tonya, the Pangar is best DC Padawan Paranikunilla. A beauty movie, the ending lot of Karaki and a Peter Pradana item, villainite and the character I know, a Victoria code and the character. Upon every lecture, the Vacha Namada or Blue Beetle and the Scarabelle, other the Aduvari, Adinda energy, which would powerful I told soldiers and a creator and every planet to the code of the secondary villain. Gaji in the Panurta Vandana, when you do Blue Beetle in the outer tech you see the Vandana Vidlana. The identity course energy which she will do superhuman bowler Vandana Gatta. Up either when you do a victory code and then which a number you do Amy race in the wheat in a poy attacky. I did Amy race in a pretty camini roca and Amy regal was shown up. I would just carabola the amount completed to the Blue Beetle item or it would up. നമ്മുടെ എമിയുടെ വീട്ടിൽ വന്ന് ഇവർ ഭയങ്കരമായിട്ട് ഒരു വലിയൊരു ഫൈറ്റൊക്കെ നടക്കും. ആ ഫൈറ്റ് സമയത്ത് നമ്മുടെ എമിയുടെ വീട് കംപ്ലീറ്റ് ആയിട്ട് നശിച്ചു പോകും. കൂടാതെ എമിയുടെ അച്ഛനും എന്താ പറയുക മരിച്ചു പോകും. സോ ഫൈനലായിട്ട് ഇതൊക്കെ അറിഞ്ഞ് നമ്മുടെ എമി അവിടെ എത്തി ഒരു ഗാജിയുമായിട്ട് ഒരു ഫൈറ്റൊക്കെ നടക്കും. ആക്ച്വലി ആ ഫൈറ്റ് സമയത്ത് എന്താ പറയുക നമ്മുടെ ബ്ലൂ ബിറ്റിൽ ഫുൾ കൺട്രോളിലല്ല. ഇവൻ നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ അവനെ തോപ്പിക്കാനുള്ളൊരു എന്താ പറയുക ഒരു രീതിയിൽ ഇവൻ ഫൈറ്റ് ചെയ്തിട്ടില്ല. സോ ഫൈനലായിട്ട് നമ്മുടെ ഈ ഒരു ബ്ലൂ ബിറ്റിനെ ഡിഫീറ്റ് ചെയ്ത് ഇവർ കൂട്ടിക്കൊണ്ടങ്ങ് പോകും, പിടിച്ചുകൊണ്ടങ്ങ് പോകും. അപ്പോൾ ഈ ഒരു സമയം എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു എമിയുടെ വീട്ടിലുള്ള ഫാമിലി മെമ്പേഴ്സും പിന്നെ കൂടെ നമ്മുടെ ജേനി ഇവരെല്ലാവരും കൂടി ചേർന്ന് നമ്മുടെ എമിയെ രക്ഷിക്കാൻ വേണ്ടി തീരുമാനിക്കുക. അതിനനുസരിച്ച് ഇവരെല്ലാവരും കൂടി ചേർന്ന് ഈ ഒരു വിക്ടോറിയ കോഡിൻ്റെ ആ ഒരു പ്ലേസിലോട്ട് പോവുകയാണ് നമ്മുടെ എമിയെ രക്ഷിക്കാൻ വേണ്ടി. സോ അവിടെ വെച്ച് ഒരു വലിയൊരു ഫൈറ്റൊക്കെ നടക്കും, നിറയെ ഫണ്ണായിട്ടുള്ള കാര്യങ്ങൾ നടക്കും. അത് പ്രധാനമായിട്ട് നമ്മുടെ ഈ ഒരു എമിയുടെ ഫാമിലിയാണ് അവിടെ വേറെ ലെവൽ സംഭവമായിരുന്നത്. അതിലൊരു കിളവിയുണ്ട്, അവർ വന്ന് ആ ഒരു എന്താ പറയുക മിഷൻ ഗണ്ണ് പോലത്തെ സാധനമൊക്കെ വെച്ച് ഫൈറ്റൊക്കെ ചെയ്യുന്നത് സർപ്രൈസ് ആയിട്ടുണ്ടായിരുന്നു, കൈദി സ്റ്റൈലിലുണ്ടായിരുന്നു. സോ അതിനുശേഷം ഫൈനലായിട്ട് നമ്മുടെ എമി ഇവർ രക്ഷപ്പെടുത്തുന്നുണ്ട്. ഈ സമയം എമി എന്തെന്ന് വെച്ചാൽ ഇങ്ങനെ ആൾമോസ്റ്റ് മരിക്കാറാവുന്ന ഒരു സ്റ്റേജ് നിൽക്കുന്ന സമയത്ത് എമി വന്ന് ഏതോ ഒരു എൻ്റെ ആഫ്റ്റർ ലൈഫ് പോലത്തെ ഒരു എടുത്ത് പോകും. അവിടെ വെച്ച് എമിയുടെ മരിച്ചുപോയ അച്ഛനെയൊക്കെ കാണാനായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ ഫൈനലായിട്ട് എമി വന്ന് ആ ഒരു ബീറ്റിനെ ഫുൾ കൺട്രോൾ എടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നീട് ഈ ഗാജിയുമായിട്ട് ഒരു വലിയൊരു ഫൈറ്റ് എടുക്കും. അതിൽ ഗാജി ഇവൻ ഈസി ആയിട്ട് നമ്മുടെ ബ്ലൂ ബീറ്റിൽ ഡിഫീറ്റ് ചെയ്യും. ഫസ്റ്റത്തെ ഫൈറ്റിന് എന്തെന്ന് വെച്ചാൽ ഈ ഒരു ബീറ്റിൽ വന്ന് ഗാജി കൊല്ലാൻ പോകും. അപ്പോൾ നമ്മുടെ എമി അത് തടയും. പിന്നീട് നമ്മുടെ എമി വന്ന് ഈ ഒരു ഗാജി കൊല്ലാൻ പോകുമ്പം നമ്മുടെ ബീറ്റിൽ ബ്ലൂ ബീറ്റിൽ തടയാനായിട്ട് കാണാൻ പറ്റും. സോ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, സോ ഫൈനലായിട്ട് ഈ ഒരു ഗാജിന് പിന്നെ ആ വില്ലൻ ഒരു ബാക്ക് സ്റ്റോറി ഇവർ കാണിക്കുന്നുണ്ട്. അതായത് ഈ വിക്ടോറിയ കോഡാണ് ഇവരെ ഇവനെ ഇങ്ങനെ പിടിച്ച് ബ്രെയിൻ വാഷ്ടൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഫൈനലായിട്ട് നമ്മുടെ എമി വന്ന് അവിടെ രക്ഷപ്പെടും. കൂടാതെ ഗാജി വന്ന് സെൽഫ് ഡിസ്ട്രക്ഷൻ മോഡിൽ പോയിട്ട് രണ്ടുപേരും കൂടെ, അതായത് ഈ ഒരു വിക്ടോറിയ കോഡ് ഗാജി രണ്ടുപേരും കൂടെ മരിക്കലായിട്ടാണ് കാണാൻ പറ്റും. എൻ്റെ ഫൈനലായിട്ട് നമ്മുടെ ബ്ലൂ ബീറ്റിൽ ഫാമിലിയായിട്ട് രക്ഷപ്പെട്ടു പോകുന്ന രീതിയിലാണ് ആ ഒരു എൻഡിങ് ആയത്. ഒരു ഡീസൻ്റ് ആയിട്ടുള്ളൊരു ക്ലൈമാക്സാണ് അവർ കൊടുത്തിട്ടുള്ളത്. എൻഡിങ്ങിലോട്ട് നമ്മൾ കടക്കുമ്പോഴേക്കും നമ്മുടെ എമിയുടെ ആ ഒരു നശിച്ചു പോയ വീടാണെങ്കിൽ നമ്മുടെ ജെന്നി ആണെങ്കിലും ശരിയാക്കി കൊടുക്കാം എന്നൊരു പ്രോമിസും കൊടുക്കുന്നുണ്ട്. കൂടാതെ ഈ ഒരു ജെന്നി വന്ന് നമ്മുടെ എമിയുടെ അടുത്ത് എൻ്റെ അച്ഛൻ മരിച്ചിട്ടില്ല, എൻ്റെ അച്ഛൻ എവിടെയോ കാണാതായതാണെന്ന് പറയുന്നുണ്ട്. പിന്നീട് ഇവർ രണ്ടാരും കൂടി ചെയ്യുന്ന റൊമാൻസ് ചെയ്യുന്നതായിട്ട് രീതിയിലാണ് ഈ പടം ആക്ച്വലി എൻഡ് ആയത്. പിന്നെ ഇവർ പടത്തിൻ്റെ ആ മിഡ് ക്രെഡിറ്റിലോട്ട് വരികയാണെങ്കിൽ നമ്മുടെ റൂഡി ക്യാരക്ടർ ഇല്ല. റൂഡി വന്ന് നമ്മുടെ ടെക് കോഡിൻ്റെ ആ ഒരു ലാബ് വന്ന് ഇങ്ങനെ ചെക്ക് ചെയ്യാനായിട്ടാണ് നമുക്ക് കാണാൻ പറ്റും. അവിടെയുള്ള ഒരു ടെക്നോളജിയും കാര്യങ്ങളൊക്കെ വന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ അവിടെ വന്ന് ആ ഒരു കമ്പ്യൂട്ടറിലാണെങ്കിൽ ഒരു മെസ്സേജ് വരുന്നുണ്ട്. സോ ആരാണ് എൻ്റെ കമ്പ്യൂട്ടർ ഓൺ ചെയ്തതെന്ന് അറിഞ്ഞുകൂടാ. സോ നിങ്ങളിത് കാണുകയാണെങ്കിൽ ജിന്നിയുടെ അടുത്ത് ഞാൻ ജീവനയുടെ ഉണ്ടെന്ന് പറയണം എന്ന് ഒരു മെസ്സേജ് റൂഡിക്ക് കിട്ടുന്നുണ്ട്. സോ ഇത് അയച്ചിട്ട് വേറെ ആരുമില്ല, ടെക് കോഡാണ്. സോ ടെക് കോഡ് മരിച്ചിട്ടില്ല, ടെക് കോഡ് ജീവനോടെ തന്നെ ഉണ്ട്. എവിടെയാണ് പുള്ളി ഉള്ളതെന്ന് അറിഞ്ഞുകൂടാ, മേ ബി വേറെ വല്ല ഡിമെൻഷനിലാവാനും ചാൻസസ് ഉണ്ട്. ഈ ഒരു ടെക് കോഡാണ് ഇതിന് മുമ്പേ ബ്ലൂ ബീറ്റിലായിട്ട് ഇരുന്ന ക്യാരക്ടർ. ഞാൻ ആൾറെഡി ബ്ലൂ ബീറ്റിൻ്റെ ഓറിജിനെ പറഞ്ഞിട്ടുണ്ട് ഇതിനെ ടെക് കോഡിനെ പറ്റി. അപ്പോൾ ടെക് കോഡ് വന്ന് കംപ്ലീറ്റ് ആയിട്ട് ഈ നമ്മുടെ എമിയെ പോലെ ഒരു ബ്ലൂ ബീറ്റിലായ ക്യാരക്ടറല്ല, പുള്ളി വന്ന് ആ ഒരു ബ്ലൂ ബീറ്റിൻ്റെ എനർജി വെച്ച് ഒത്തിരി ടെക്നോളജീസൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഇവർ പൽമര സിറ്റിയിൽ ഇതിന് മുമ്പേ ഒരു സൂപ്പർ ഹീറോ ആയിട്ട് ഇരുന്ന ഒരാളാണ്. അതിനുശേഷം ടെക് കോഡിന് എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. പുള്ളി മരിച്ചിട്ടില്ല, വേറെ എവിടെയാണ് പോയിട്ടുള്ളത്, ഏതോ ഡിമെൻഷനിലാണ് പുള്ളി ഉള്ളത്. അപ്പോൾ അവിടെ നിന്നാണ് പുള്ളി ഇങ്ങനെ ഒരു മെസ്സേജ് അയച്ചിട്ടുള്ളത് ജിന്നിയുടെ അടുത്ത് പറയണം ഞാൻ ജീവനോടുണ്ട് എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഇനി ബ്ലൂ ബീറ്റ് ടു പോലും വരികയാണെങ്കിൽ ചിലപ്പോൾ ഇവരെല്ലാവരും കൂടി ചേർന്ന് ഈ ടെക് കോഡിനെ അന്വേഷിച്ച് പോകുന്ന രീതിയിലൊരു സ്റ്റോറി വരാൻ ചാൻസസ് ഉണ്ട്. സോ ടെക് കോഡ് ഇനി ഉള്ളത് ചിലപ്പോൾ ഡി സി യുയിലാണോ എന്ന് അറിഞ്ഞൂടെ, അതായത് നമ്മുടെ ജെയിംസ് ഗണ്ണിൻ്റെ ഡി സി യൂണിവേഴ്സിലാണ് ഇനി പുള്ളി ഉള്ളതെന്ന് അറിഞ്ഞൂടെ. ഇനി ഇവരെല്ലാവരും കൂടി ചേർന്ന് ജെയിംസ് ഗണ്ണിൻ്റെ യൂണിവേഴ്സിൽ പോകുന്ന രീതിയിൽ വല്ലതാവാനും ചാൻസസ് ഉണ്ട്. അങ്ങനെ ബ്ലൂ ബീറ്റിനെ കൊണ്ടുവരാനുള്ള ചാൻസസ് ഉണ്ട്.
ചുമ്മാ പറഞ്ഞാണ്, ഇങ്ങനെ അവരെ നടക്കാൻ ചിലപ്പോൾ ചാൻസസ് ഉണ്ട്, പറയാൻ പറ്റൂല. സിപ്പറി നമ്മുടെ ബ്ലൂ ബീറ്റിൽ ഏത് യൂണിവേഴ്സിറ്റിയാണ് കറക്റ്റ് ആയിട്ട് ഉള്ളതെന്ന് അറിഞ്ഞുകൂടാ. ഇവിടെ വന്ന് നമ്മുടെ സ്നാക്സ് ചേട്ടൻ്റെ ചില റെഫറൻസും വെച്ചിട്ടുണ്ട്. അപ്പോൾ ബ്ലൂ ബീറ്റിൽ വന്ന് ഇപ്പം ഡിസി ക്യാരക്ടർ തന്നെയാണ്, എന്തായാലും ജെയിംസ് കണ്ണിൻ്റെ ഡിസിയിൽ ബ്ലൂ ബീറ്റിൽ ഉണ്ടാകും. അതെങ്ങനെയാണ് ഇവർ കാണിക്കാൻ പോകണമെന്നാണ് എനിക്ക് പിടികിട്ടാത്തത്. നമുക്ക് എന്തായാലും അത് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇതൊന്നും ഈ ഒരു ബൂസ്റ്റർ ഗോൾഡ് എന്ന് പറഞ്ഞ ക്യാരക്ടർ അല്ലേ. സോ ബൂസ്റ്റർ ഗോൾഡുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജെയിംസ് കണ്ണൻ യൂണിവേഴ്സിറ്റി തന്നെ ഒരു പ്രോജക്റ്റ് ഉണ്ട്. ആക്ച്വലി ബൂസ്റ്റർ ഗോൾഡും നമ്മുടെ ടെഡ് കോഡും രണ്ടുപേരും ഫ്രണ്ട്സ് ആണ്. ചിലപ്പോൾ ഇനി ബൂസ്റ്റർ ഗോൾഡിൽ കൂടെ ചേർന്നാണ് ഇങ്ങനെ എവിടെയെങ്കിലും പോയതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. സോ മേ ബി അങ്ങനെ ആവാനും ചാൻസസ് ഉണ്ട്. പിന്നെ ഒന്നീ ഒരു പടത്തിൻ്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിനെ പറ്റി പറയുകയാണെങ്കിൽ ജസ്റ്റ് ഒരു ഫണ്ണിനെ വേണ്ടി വെച്ചതിന് ഒരു കോമഡി സാധനം, കൂടുതൽ അതിനെ പറ്റി പറയാനൊന്നുമില്ല. എന്തിനാണ് ഇത് വെച്ചതെന്ന് അറിഞ്ഞുകൂടെ, വേറെ പോലെ നല്ല പോസ്റ്റ് ക്രെഡിറ്റ് സീൻ വയ്ക്കുമായിരുന്നു. സോ ആൾ ഔട്ട് ഒരു ബ്ലൂ ബീറ്റിൽ മൂവി ഒരു ആവറേജ് പടമാണ്, കൂടാതെ ഒരു വിധത്തിലൊരു ഡീസൻറ്റ് എൻഡിങ് കൊടുത്തിട്ടുണ്ട്. സോ ഇനി ബ്ലൂ ബീറ്റിൽ 2 വല്ലതും വരികയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇനി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടൂ. അപ്പോൾ എന്തായാലും പടം കണ്ടവരുണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായം കമൻറ്റ് പറഞ്ഞേക്കുക. പ്രത്യേകിച്ച് പോസ്റ്റ് ക്രെഡിറ്റ് സീനിനെ പറ്റിയുള്ള അഭിപ്രായം കമൻറ്റ് പറഞ്ഞേക്കുക. കൂടാതെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചില ആദ്യം പറ്റി അങ്ങനെയെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. Thank you guys. Hold me close till I get up. Time is barely on our side. I don't wanna waste what's left. The storms we chase are leading us, and love is all we'll ever try.